പക്ഷേ അങ്ങനെ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്തേ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞൊരു മലക്കിനെ പ്രത്യേകം ഒരു ചുമതല ഏൽപ്പിക്കാൻ കാരണം അസ്രായീലിന് തന്നെ ഒരു ആത്മാവിനെ പിടിക്കാൻ അള്ളാഹു തആല ഒരു യോഗം നൽകാനുള്ള കാരണം ഭൂമിയയിൽ നിന്ന് മനുഷ്യനെ പടക്കാൻ മണ്ണെടുത്തു കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിട്ടു. മണ്ണ് പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഫസ്തആദത്തു ബില്ലാഹി മിൻ ദാലിക് ഭൂമി അള്ളാഹുവോട് കാവൽ ചോദിച്ചു. മണ്ണെടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പോയി. ഭൂമിയുടെ കാവൽ കേട്ടപ്പോ ഇങ്ങനെ കാവൽ ചോദിക്കുന്ന ഒരു ഭൂമിയിനെ എങ്ങനെ മണ്ണെടുക്കാനാന്ന് എഴുതി തിരിച്ചു പോന്നു. ഭൂമിക്ക് കാവൽ നൽകി, അള്ളാഹുവിനോടല്ലേ കാവൽ ചോദിക്കുന്ന, കാവൽ നൽകി തിരിച്ചു പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മീകായിൽ അലൈഹിസ്സലാമിനെ വിട്ടു. മീകായിൽ അലൈഹിസ്സലാം വന്നപ്പോഴും ഭൂമി കാവൽ ചോദിച്ചു. അതാ ഭൂമിക്ക് കാവൽ കൊടുത്ത് മീകായിൽ അലൈഹിസ്സലാം തിരിച്ചു വന്നു. മൂന്നാമതായി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയച്ചപ്പോഴും ഭൂമി കാവൽ ചോദിച്ചു, കാവൽ നൽകിയില്ല. മണ്ണെടുത്തു കൊണ്ടുവരാനല്ലേ അള്ളാഹുവിന്റെ നിർദ്ദേശം. മണ്ണെങ്ങനെ എടുത്തു? മണ്ണ് പിടിച്ചെടുത്ത് റബ്ബിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അള്ളാഹു തആല ചോദിച്ചു, അമസ്താദത്തു ബീമിൻക, ഓ അസ്രായീലേ നിങ്ങൾ വന്നപ്പോ ഭൂമി എന്നോട് കാവൽ ചോദിച്ചില്ലേ? അതെ കാവൽ ചോദിച്ചു. എന്നാൽ നിങ്ങൾക്ക് ആ ഭൂമിയോട് ഒരു കരുണ ചെയ്തുകൂടായിരുന്നില്ലേ? കമാ റഹിമഹ സ്വാഹിബാക്ക്, നിങ്ങളെ കൂട്ടുകാരായ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും കരുണ്യം ചെയ്തതുപോലെ നിങ്ങൾക്കൊന്ന് കരുണ കൂടി ചെയ്തുകൂടായിരുന്നില്ലേ? ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, യാ റബ്ബി ത്വഅതുക ഔജബ അലിയ മിർ റഹ്മതി ഇയാ, നിന്നെ അനുസരിക്കണം എന്നുള്ള നിർബന്ധം അതിന് കാരുണ്യം ചെയ്യുന്നതിനേക്കാൾ മണ്ണെടുത്തു കൊണ്ടുവരാൻ എന്നെ നിർബന്ധിപ്പിച്ചു. അങ്ങനെയാണെന്ന് മറുപടി പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, എങ്കിൽ ഇദ്ഹബ് ഫഅന്ത മലകുൽ മൗത്ത്, മനുഷ്യനെ പടക്കാൻ മണ്ണെടുത്തു കൊണ്ടുവന്ന് നിങ്ങളല്ലേ, നിങ്ങളെ ഞാൻ മലക്കുൽ മൗത്തായി അധികാരപ്പെടുത്തി, അവരുടെ ആത്മാവുകളൊക്കെ നിങ്ങൾ പിടിക്കണം. ഇത് കേട്ടപ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുപോയി. അല്ലാഹു ചോദിച്ചു, എന്തേ കരയുന്നത്? യാ റബ്ബി ഇന്നക തഖ്ലുഖു മിൻ ഹാദൽ ഖൽഖി, അല്ലാഹുവേ ഈ സൃഷ്ടികർമ്മത്തിൽ നിന്ന് നീ പടക്കും അംബിയ വാസ്ഫിയ ഔ മുർസലീൻ, കൊറേ നബിമാരെയും നീ വലിയ ആത്മജ്ഞാനികളെയും നീട്ടദാസന്മാരെയും പടക്കും, ഏതൊരു പടപ്പിനെ നീ പടച്ചാലും ഞാൻ അവരുടെ ആത്മാവിനെ പിടിക്കാൻ പോകുമ്പോ അവർക്ക് ഏറ്റവും വെറുപ്പ് എന്നോടായിരിക്കും, വിരോധം എന്നോടായിരിക്കും, എന്നെ അവർ ചീത്ത പറയും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഇന്നീ സാജാലുലിൽ മൗത്തിലലാ, ഇന്നലെ പറഞ്ഞ രൂപത്തിലുള്ള സംഭാവനകളൊക്കെ പാട്ടയില് നല്ല നീയത്തൊക്കെ കരുതി അതിൽ നിക്ഷേപിക്കും. ഇനി വേറെ ലാസ്റ്റ് കൈനീട്ടി ഒരു പിരിവൊന്നുമില്ല. ഇന്നത്തെ സംഭാവന ഇന്നലെ പറഞ്ഞതുപോലെ മുത്തല്ലിമീങ്ങളെ ഭക്ഷണത്തിലേക്ക് ഉപയോഗപ്പെടുത്തും. കുറെ ആളുകൾ വേറെയും സംഭാവന തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അവസാനം ദുആന്റെ മുമ്പായിട്ട് പറയും. എല്ലാ സദഖകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, മരണത്തിനൊരുപാട് കാരണങ്ങളെ ഞാൻ നിശ്ചയിക്കും, ആ കാരണങ്ങളിലേക്ക് മരണത്തെ അവർ ചേർത്ത് പറയും. നിങ്ങൾ ആരും തന്നെ പറയുകയില്ല. എല്ലാരും എന്തയാള് മരിച്ച, അയാൾ പ്രായം കൂടുതലായിട്ട് മരിച്ച, അല്ല എന്തയാള് ഹോസ്പിറ്റലില് പെട്ടെന്ന് അസുഖം മരിച്ചു, ആരും അസ്രായീൽ റൂഹ് പിടിച്ചോണ്ടാണ് അയാൾ മരിച്ചത് ആരും പറയില്ല. എല്ലാവരും എന്തേ മരിച്ചു? ഒന്നുമില്ല, സൈലന്റ് അറ്റാക്ക് ആണ്. ഇനി ഒന്നും പറയാല്ലെങ്കിൽ അങ്ങനെ ഒന്നെങ്കിലും പറയും, എന്തെങ്കിലും ഒരു ഇല്ലത്ത് എന്തെങ്കിലും ഒരു കാരണം പറയും. അത് ജനങ്ങൾക്കൊക്കെ അതിനെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഞാൻ കൊടുക്കും, അവരത് പറഞ്ഞോളും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്
ഈ വലിയ വലിയ മഹത്തുക്കളെ എല്ലാവരെയും റൂഹ് പിടിക്കുമ്പോ അവരിൽ നിന്നൊരു വെറുപ്പ് വരണ്ടെന്ന് കരുതിയിട്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അല്ലാഹു തആല അതിന് എളുപ്പം കൊടുത്തു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാമിന് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ എളുപ്പം കൊടുത്തു. ആ അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാം എല്ലാവരുടെ ആത്മാവിനെയും പിടിച്ച് ചരാചരങ്ങളെ മുഴുവനെയും അല്ലാഹു സുബ്ഹാനഹു വതആല മരിപ്പിച്ച ശേഷം അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാമിനോട് ചോദിക്കും, ഇനി ആരാണ് അസ്രായീലെ ബാക്കിയുള്ളത്? എല്ലാവരും എല്ലാവരുടെയും ആത്മാവിനെ പിടിച്ചില്ലേ? ഇനി ഭൂമി ലോകത്ത് ആരെങ്കിലും ബാക്കിയുണ്ടോ? ആകാശ ലോകത്ത് ബാക്കിയുണ്ടോ? ഇല്ല ഇല്ല റബ്ബേ, ഇനി ബാക്കിയുള്ളത് ഇല്ല അബ്ദുക്കല്ലഈഫ് മലക്കുൽ മൗത്ത്, നിന്റെ ഏറ്റവും സാധുവായ അടിമയായ മലക്കുൽ മൗത്തായ ഞാൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സമയത്ത് അല്ലാഹു തആല പറയും, നിങ്ങൾ മാത്രമാണോ ബാക്കിയുള്ളത്? ഖദ് അദഖത അംബിയായി വറുസുലീ വഔലിയായി വഇബാദിയൽ മൗത്ത്, എന്റെ എല്ലാ ഇഷ്ടദാസന്മാർക്കും അല്ലാത്തവർക്കും ഒക്കെ മരണം ആസ്വദിപ്പിച്ചത് നിങ്ങളല്ലേ? എന്റെ ഖദീമായ ഇൽമിൽ സാബിഖായിട്ടുണ്ട്, വാന അല്ലാമുൽ ഗുയൂബ് ഇന്ന കുല്ല ശൈൻ ഹാലിക്കുന്നില്ല വജിഹി, എന്റെ ദാത്തല്ലാതെ ഇവിടെ ഒന്നും തന്നെ ബാക്കി നിൽക്കുകയില്ല. ഇത് നിങ്ങളെ പിടിക്കേണ്ട ഊഴമാണ്. അപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാം പറയും, അല്ലാഹുവേ ഇർഹം അബ്ദക മലക്കൽ മൗത്ത്, നിന്റെ അടിമയായ മലക്കുൽ മൗത്തിന് നീ കരുണ ചെയ്യണം, എനിക്ക് നീ കാരുണ്യം ചെയ്യണം, എന്നോട് നീ സ്നേഹം കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ വലത്തേ കൈ വലത്തേ കവളിന്റെ ചുവട്ടിൽ വെച്ച് സ്വർഗ നരകത്തിന്റെ ഇടയിൽ നിങ്ങളൊന്ന് കിടക്കണം. ആ സ്വർഗ നരകത്തിന്റെ ഇടയിൽ ഒന്ന് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാമും അതാ വേർപിരിയുന്നു. സഹോദരന്മാരെ സഹോദരിമാരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസലാം അങ്ങനെ വേർപിരിയും. വേർപിരിയലോടുകൂടെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ഇവിടെ മരണം സംഭവിച്ചു.